സമയം 2:20. ഒരു പുതിയ പുലരിക്ക് വേണ്ടിയുള്ള നമ്മുടെ കാത്തിരിപ്പ് 1 ഓഗസ്റ്റ്. BMTV ചാനലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, മാധ്യമധർമ്മം നമ്മളെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലുകൾ മാത്രം കണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ആഗ്രഹിക്കുകയും അതേ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളുമെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ചാനലാണ് BMTV. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പേ, അതായത് ഏതാണ്ട് പറഞ്ഞാൽ 1:30 ഒരു ഫോൺ കോൾ BMTV ചാനലിലേക്ക് വന്നു. സുദർശൻ എന്നാണ് വിളിച്ച ആളുടെ പേര്. ആൾ വിളിച്ചിരിക്കുന്നത് കോഴിക്കോട് ഭാഗത്തു നിന്നാണ്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങളെ സംബന്ധിച്ച് BMTV ചാനലിന് ഒരു വലിയൊരു അവാർഡ് ലഭിക്കുന്ന പ്രതീതിയാണ്. കാരണം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മാധ്യമധർമ്മം എന്താണ് എന്നുള്ളത്, പ്രത്യേകിച്ചും ഓൺലൈൻ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മാധ്യമം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ടും നിങ്ങളെ കണ്ട് ഞങ്ങൾ പഠിക്കണമെന്നുള്ളതാണ്. കാരണം സാറ്റലൈറ്റ് ചാനലുകൾ, വളരെ കുറവ് സാറ്റലൈറ്റ് ചാനലുകൾ മാത്രമാണ് ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ വയനാടുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എല്ലാവരും സുഖമായി ഉറങ്ങുന്ന ഒരു സമയം. പക്ഷേ മറ്റെവിടെയും കാണാത്ത ഓൺലൈൻ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ പുലർച്ചെ അല്ലെങ്കിൽ രാവിലെ പകൽ സമയം തെളിഞ്ഞിരിക്കുമ്പോൾ മാത്രം പല പല പ്രോഗ്രാമുകളും പല പല വാർത്തകളുമായി വരുന്ന മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ഓൺലൈൻ മാധ്യമങ്ങൾ, ഇന്ന് അവർ എവിടെ പോയി? രാത്രി സമയത്ത് പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജില്ല വയനാട് എന്ന് പറയുന്ന ജില്ലയിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവരൊക്കെ ഉറങ്ങിയോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ മാത്രമാണ് ഉണർന്ന് നമുക്ക് ഓരോ വാർത്തകൾ നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹം ഒരു യാത്രയിലാണ്, കോഴിക്കോട് നിന്നും എവിടേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതും അദ്ദേഹം ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. എത്ര പേർ കാണുന്നു എന്നുള്ളതല്ല, ഞങ്ങളുടെ ചാനൽ എത്ര പേർ കാണുന്നു എന്നുള്ളതല്ല, കണ്ടവർ നമ്മുടെ ചാനലിനെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, സ്വീകരിക്കുന്നു എന്നുള്ളതിലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രകൃതിയുടെ വിഹാര താണ്ഡവത്തിൽ ഒലിച്ചു പോയ ഒരു അക്ഷര മുത്തശ്ശി ഉണ്ടായിരുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു നാട്. നാളെ കാണാമെന്ന് പറഞ്ഞ് പരസ്പരം വിട്ടുപിരിഞ്ഞ് കളിച്ചും ചിരിച്ചും കൈകൊടുത്തും വിട്ടുപിരിഞ്ഞു പോയ ഒരു നടുമുറ്റമുണ്ടായിരുന്ന ഒരു സ്കൂളുണ്ടായിരുന്നു ഈ ഒരു നാട്ടില്. ഇന്ന് ആ വിദ്യാലയത്തിൽ പൂർണ്ണമായും മണ്ണിൽ അലിഞ്ഞ ഒരവസ്ഥയിലാണ് കാണുന്നത്. ചിലപ്പോഴെങ്കിലും ഇടറുന്ന ഒരു ശബ്ദത്തോടു കൂടിയായിരിക്കാം ഈ വാർത്തകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. എനിക്ക് പിറകിൽ കാണുന്ന ഈ ഒരു വിദ്യാലയം നിരവധി കുട്ടികൾ പഠിച്ച് അല്ലെങ്കിൽ ഇന്ന് പല പല സ്ഥാനങ്ങൾ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാനങ്ങൾ, അതാത് സ്ഥാനങ്ങളിൽ എത്തിയ കുട്ടികളെ വാർത്തെടുത്ത ഒരു സുന്ദരമായിട്ടുള്ള ഒരു വിദ്യാലയമാണ്. ആ വിദ്യാലയത്തിന്റെ ചിത്രമാണ് ഇപ്പോൾ എനിക്ക് പിറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ വിദ്യാലയത്തിൽ ക്ലാസ്സുകളില്ല, ബെഞ്ചുകളില്ല, ഡെസ്കുകളില്ല, എന്തിനേറെ പറയുന്നു, ആദ്യാക്ഷരങ്ങൾ കുറിച്ചു എന്ന് പറയുന്ന ബ്ലാക്ക് ബോർഡുകൾ പോലും ഇല്ല. പലപ്പോഴും അതിന്റെ പല ഭാഗങ്ങളിലായി കാണുന്നത് ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ മാത്രമാണ്. എല്ലാം പൂർണ്ണമായും തകർന്ന ഒരവസ്ഥ. അറിഞ്ഞോ അറിയാതെയോ, ചിലപ്പോഴെങ്കിലും ഈ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നാം പ്രകൃതിയോട് ചെയ്ത ചില തെറ്റിന്റെ പരിണത ഫലമാണോ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് പ്രകൃതി കൊണ്ട് ചെന്നെത്തിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഇവിടെയാണ് പാരിസ്ഥിതികമായിട്ടുള്ള പ്രവർത്തകർ പറയുന്ന വാക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതി ഒരിക്കൽ അതിനെ തിരിഞ്ഞടിക്കും എന്നുള്ളത് സത്യസന്ധമാണ്. ഇതിന് മുൻകാലഘട്ടങ്ങളിലും അതുപോലെയുള്ള ഇതുപോലെ തന്നെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. പക്ഷേ ചിലപ്പോഴെങ്കിലും യാത്രയിൽ ആ വാർത്തകൾ നമ്മൾ പൂർണ്ണമായും മറക്കുന്നതായിരിക്കാം ഇതിനൊക്കെ കാരണം എന്ന് കൂടി പറയുന്നു. ഞങ്ങൾ ഉറങ്ങുന്നില്ല BMTV ചാനൽ. അതോടൊപ്പം തന്നെ ചിലപ്പോഴെങ്കിലും ഫ്രെയിമിൽ എന്നെ മാത്രമായിരിക്കും കാണുന്നത്, ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ക്യാമറ ടീം അംഗങ്ങളുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്, റിപ്പോർട്ടേഴ്സ് ഉണ്ട്, എഡിറ്റേഴ്സ് ഉണ്ട്. നിരവധി ആൾക്കാരുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഇതുപോലുള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇനിയൊരു ഈ ഒരു അക്ഷര മുത്തശ്ശി വീണ്ടും ഇനി എപ്പോൾ തിരിച്ചു വരുമെന്നുള്ളത് കണ്ടു കാണാം. വാർത്തകൾ അവസാനിക്കുന്നില്ല, കാണാം.